ഇനിയും വീണ്ടും ഊസ് ദേശത്തേക്ക് നാം വരികയാണ്. 13-ാം വാക്യം. ഒരു ദിവസം ഇയ്യോബിൻ്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠൻ്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഇവിടെ നോക്കണം, ഇയ്യോബിൻ്റെ മക്കളുടെ ഈ വിരുന്ന് ശ്രദ്ധിക്കുക. എത്ര ഒരുമയോടെയാണ് അവർ ജീവിച്ചത്. ഒരു സഹോദരൻ്റെ വീട്ടിൽ നിന്നും മറ്റൊരുവൻ്റെ വീട്ടിലേക്ക് എന്നും വിരുന്ന് കഴിക്കുവാൻ പോകുമായിരുന്നു. അത് എന്നുമുള്ള വിരുന്നായിരുന്നു, അവരത് ആസ്വദിക്കുക തന്നെയായിരുന്നു. 14-ഉം 15-ഉം വാക്യങ്ങൾ. ഒരു ദൂതൻ അവൻ്റെ അടുക്കൽ വന്ന് കാളകളെ പൂട്ടുകയും പെൺകഴുതുകൾ അരികെ മേഞ്ഞുകൊണ്ടിരിക്കുകയുമായിരുന്നു. പെട്ടെന്ന് ശെബായർ വന്ന് അവയെ പിടിച്ചുകൊണ്ടുപോകുകയും വേലക്കാരെ വാളിൻ്റെ വായ്ത്തലയാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു എന്ന് പറഞ്ഞു. ഇയ്യോബിന് തരക്കേടില്ലാത്തൊരു ജീവിതമായിരുന്നു ഉണ്ടായിരുന്നത്. പെട്ടെന്ന് ഇതാ ഓരോന്ന് സംഭവിക്കുവാൻ തുടങ്ങുന്നു. തനിക്കിതുപോലെ ശത്രുക്കൾ ഉണ്ടെന്ന് പോലും അവൻ അറിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ശെബായർ വന്ന് അവൻ്റെ കന്നുകാലികളെ പിടിച്ചു കൊണ്ടുപോകുന്നു. തീർന്നില്ല, ഇത് തുടക്കം മാത്രമാണ്. 16-ാം വാക്യം നോക്കിക്കാട്ടെ. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരുത്തൻ വന്ന് ദൈവത്തിൻ്റെ തീ ആകാശത്തു നിന്ന് വീണ് കത്തി ആടുകളും വേലക്കാരും അതിനിരയായിപ്പോയി. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ തീ, അത് രസകരമായിരിക്കുന്നു. എന്തുകൊണ്ടാണ് സാത്താൻ്റെ തീ എന്ന് പറയാതിരുന്നത്? എന്തെങ്കിലും നശിച്ചാൽ നാം ഉടനെ ദൈവത്തെ പഴിയാരും. ഏതായാലും അത് ആരിൽ നിന്നും വന്നു എന്ന് അവർ കണ്ടില്ല, ആകാശത്ത് നിന്ന് വീണു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാത്താനാണത് ചെയ്തത്. അടുത്ത വാക്യം, 17-ാം വാക്യം. അവൻ സംസാരിച്ചു കൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ മറ്റൊരുത്തൻ വന്നു. പെട്ടെന്ന് കൽദയർ 3 കൂട്ടമായി വന്ന് ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ടുപോകുകയും വേലക്കാരെ വാളിൻ്റെ വായത്തിലയാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു എന്ന് പറഞ്ഞു. വിപണിയിലെ വിലയിടിവെന്നൊക്കെ നാം കേൾക്കാറില്ലേ. ഇയ്യോബിൻ്റെ സകലതും ഇടിഞ്ഞു, അവനുണ്ടായിരുന്നതെല്ലാം തുടച്ചു നീക്കപ്പെട്ടു. എത്ര പരിതാപകരമായ അവസ്ഥ. അടുത്ത വാക്യങ്ങൾ നോക്കിക്കാട്ടെ. 18-ഉം 19-ഉം. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരുത്തൻ വന്ന് നിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠൻ്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് മരുഭൂമിയിൽ നിന്നൊരു കൊടുങ്കാറ്റ് വന്ന് വീട്ടിൻ്റെ 4 മൂലയ്ക്ക് മടിച്ചു. അത് യൗവനക്കാരുടെ മേൽ വീണു, അവർ മരിച്ചുപോയി. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു എന്ന് പറഞ്ഞു. ഇതുവരെ ഉണ്ടായതിനേക്കാളൊക്കെ വലിയൊരു ദുരന്തം ഇതാ ഇവിടെ. അവൻ്റെ മക്കളെല്ലാം ഒറ്റയടിക്ക് കൊല്ലപ്പെട്ടു. ഒരു വലിയ കൊടുങ്കാറ്റ് അവരെ എല്ലാം കൊന്നു. ഇതുപോലൊരു അവസരത്തിൽ നിങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? എന്തു ഭയങ്കരമില്ലേ. അങ്ങനെ ഭാഗികമായ പ്രത്യുദ്ധാരണത്തിന് യാതൊരു പഴുതും കൊടുക്കാതെ അവരെ ദുരന്തം ഒന്നിനു പുറകെ ഒന്നായി വേട്ടയാടി. സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഭക്തിയുടെയും എല്ലാം ഇടയിൽ ബീഭത്സമായ ശിഖരഗതിയിലാണ് അവ പതിച്ചത്. അവ അപ്രതിരോധവും ഉത്തരോത്തരം വർദ്ധിച്ചു വരുന്നതും അത്ഭുതകരവുമായിരുന്നു. 1 മണിക്കൂറിനുള്ളിൽ ഇയ്യോബിന് സകലവും നഷ്ടപ്പെട്ടു. സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ അനുവാദത്തോടെ യഥാർത്ഥത്തിൽ സാത്താൻ തൻ്റെ പ്രവൃത്തികളെല്ലാം ഭംഗിയായി നിർവഹിച്ചു എന്ന് പറയാം. ഈ അവസരത്തിൽ ഇയ്യോബ് ചെയ്തത് എന്താകുന്നുകൂടി എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. 20-ഉം 21-ഉം 22-ഉം വാക്യങ്ങൾ. അപ്പോൾ ഇയ്യോബ് എഴുന്നേറ്റ് വസ്ത്രം കീറി തല ചിരച്ച് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഇതിലൊന്നിലും ഇയ്യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. ഈ മനുഷ്യനെ അടുത്തൊന്ന് ശ്രദ്ധിക്കുക. അവൻ്റെ സാക്ഷ്യമൊന്ന് കേട്ടാലും ഭൗതിക വസ്തുക്കളോടൊരു വിശ്വാസിയുടെ വീക്ഷണം എന്തായിരിക്കണം എന്ന് കാണിക്കുന്ന ജീവിതത്തിൻ്റെ ഒരു തത്വശാസ്ത്രം നമുക്കിവിടെ ലഭിക്കുന്നു. നിങ്ങളും ഞാനും ഈ ഭൂമിയിലേക്ക് വന്നത് യാതൊന്നും കൊണ്ടല്ല. നാം നഗ്നരായിട്ടാണ് വന്നത്. നാം ഈ ലോകം വിട്ടുപോകുവാൻ പോകുന്നതും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. പ്രിയ സുഹൃത്തെ, താങ്കൾക്ക് യാതൊന്നും കൊണ്ടുപോകുവാൻ സാധിക്കില്ല. ഇത് നിങ്ങൾക്കറിയാവുന്ന യാഥാർത്ഥ്യമാകുന്നു എങ്കിൽ തന്നെ എപ്പോഴും ആരെങ്കിലും ഓർപ്പിച്ചുകൊണ്ടേയിരിക്കണം എന്നതാണ് വിചിത്രം. എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നാം അത് മറന്നുപോകുന്നു. 100 ആണ്ടുകൾ നാം ഇവിടെ ജീവിക്കുമെന്ന് തെറ്റിദ്ധരിച്ചു പോകുന്നു. ജീവിതകാലം മുഴുവൻ പണമുണ്ടാക്കുവാൻ മാത്രം ചിന്തിച്ചു കഴിഞ്ഞ ചിലരുടെ മരണസമയത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരപ്പച്ചൻ കിടന്നിട്ടും 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 എങ്ങും ജീവൻ പോകുന്നില്ല. മക്കൾ ചുറ്റിനും നിന്നും അടുത്തു. ഒടുവിൽ അപ്പച്ചൻ എന്തോ കൊണ്ടുവരുവാൻ ആംഗ്യം കാട്ടി. തൻ്റെ സമ്പാദ്യം വെച്ചിരുന്ന അലമാരിയുടെ താക്കോലാണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കി മക്കൾ ആ താക്കോൽ കൂട്ടം അപ്പച്ചൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പച്ചൻ അത് മുറുകെ പിടിച്ചു. ജീവൻ പോയി.
എന്നിട്ടും അത് കൊണ്ടുപോയില്ല. കൈ തുറന്ന് മക്കൾ അതെടുത്തു. സുഹൃത്തെ, ഈ ലോകത്തിൽ നിന്നും പോകുമ്പോൾ നമുക്കിവിടെ സമ്പാദിച്ച ഭൗതിക വസ്തുക്കൾ ഒന്നും തന്നെ കൊണ്ടുപോകുവാൻ സാധ്യമല്ല. നിങ്ങൾക്ക് എത്ര ഏക്കർ ഉണ്ടെന്നോ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എത്രയെന്നോ, നിങ്ങളുടെ പണപ്പെട്ടി എത്ര ബലവത്താകുന്നു എന്നോ, നിങ്ങൾ നേടിയതോ നിങ്ങളുടെ ഇൻഷുറൻസോ യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയില്ല. നിങ്ങളും ഞാനും പോകുമ്പോൾ നാം ഈ ഭൂമിയിലേക്ക് വന്നതുപോലെ തന്നെയാണ് പോകുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ തത്വശാസ്ത്രത്തിൽ ഇത് വ്യക്തമായി മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാകുന്നു. നിങ്ങൾ ഒരുപക്ഷെ ഒരു വലിയ കൊട്ടാരത്തിലായിരിക്കും ഇന്ന് പാർക്കുന്നത്, അതല്ല എങ്കിൽ ഒരു കുടിലിൽ. നിങ്ങൾക്ക് കോടിക്കണക്കിന് വരുന്ന സ്ഥിരനിക്ഷേപമുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഓരോ ദിവസവും തള്ളി നീക്കുവാൻ പാടുപെടുന്ന കൂലിവേലക്കാരനായിരിക്കാം. തലമുറകൾക്ക് വേണ്ടിയുള്ള ആവശ്യം പോലെ വസ്തുവകകൾ നിങ്ങൾക്കുണ്ടായിരിക്കും, അല്ല എങ്കിൽ സ്വന്തമായി ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത അവസ്ഥയായിരിക്കും. നിങ്ങൾ ആരാകുന്നു എന്നതൊരു വലിയ വ്യത്യാസമൊന്നും വരുത്തില്ല എന്ന് നാം ഓർക്കണം. നാം എല്ലാം ഒരുപോലെ ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടും. നാം ഇങ്ങോട്ട് വന്നതുപോലെ തന്നെ പോകും. നിങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും അതിൻ്റെ ഉടയവരല്ല നിങ്ങൾ, കാര്യവിചാരകർ മാത്രമാണ്. ഒക്കെ ഉടയവന് കൊടുത്തിട്ട് പോകേണ്ട കാലം വരും. ഒടുവിൽ വിലയിരുത്തുമ്പോൾ അതൊന്നും നിങ്ങളുടേതായി അവകാശപ്പെടുവാൻ സാധിക്കില്ല എന്ന് മറക്കരുത്. ഇതാ ഇയ്യോബ് സാഷ്ടാംഗം വീണ് ദൈവത്തെ ആരാധിക്കുന്നു. അതുമാത്രമല്ല, അവനവൻ്റെ വസ്ത്രം കീറുന്നു, തൻ്റെ തല ചിരച്ചു. ഈ മനുഷ്യൻ്റെ കരച്ചിൽ വളരെ ദൂരത്തിൽ കേൾക്കാമായിരുന്നു. അവന് സകലവും നഷ്ടപ്പെട്ടു. അതെ, അവൻ്റെ പുത്രന്മാരും പുത്രിമാരും പോലും. എങ്ങനെ സഹിക്കും? കൊടുങ്കാറ്റതിൻ്റെ സകല ശക്തിയും സമാഹരിച്ച് ആഞ്ഞടിച്ചു. ആ പ്രഹരത്തിൻ്റെ മധ്യത്തിൽ ഈ നിസ്സഹായനായ പീഡിതന് എന്ത് ചെയ്യാൻ കഴിയും? ഇത്ര ഭീമമായ സാമ്പത്തിക നഷ്ടം സംഭവിച്ചിട്ടും അവൻ്റെ അധരങ്ങളിൽ നിന്ന് പിറുപിറുപ്പിൻ്റെ ധ്വനി ഉയർന്നില്ല. അതിൻ്റെ ഉത്തുംഗതയിലെത്തിയപ്പോൾ അവൻ അതിനെ ധീരമായ വിശ്വാസത്തോടെയാണ് നേരിട്ടതെങ്കിലും മൃദുലവും തകർന്നതുമായ ഹൃദയത്തിൻ്റെ പാരവശ്യം ദൃശ്യമായിരുന്നു. എങ്കിലും അവൻ പറഞ്ഞത്, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ സുഹൃത്തെ, താങ്കൾക്കുള്ളതെല്ലാം ദൈവം നൽകിയതാണ്. അവിടുന്ന് ആഗ്രഹിക്കുന്ന പക്ഷം അതെല്ലാം എടുക്കുവാൻ അവന് സാധിക്കും. നമുക്കുണ്ടായിരിക്കുവാൻ ദൈവം അനുവദിച്ചിട്ടുള്ള സംഗതികൾ ഉപയോഗിക്കുന്നതിൽ അവിടുന്ന് നിങ്ങളെയും എന്നെയും ഉത്തരവാദികളായി കാണുന്നു. ആ കാരണത്താലാകുന്നു കൊരിന്ത്യർക്കെഴുതിയ രണ്ടാം ലേഖനത്തിൽ പൗലോസ് നമ്മെ കാര്യവിചാരകന്മാർ എന്ന് വിളിക്കുന്നത്. ഒരു കാര്യവിചാരകൻ മറ്റുള്ളവർക്കുള്ളത് എന്തെങ്കിലും കൈകാര്യം ചെയ്യുന്നവൻ മാത്രമാണ്. അവിടുന്ന് നമുക്ക് നൽകിയ ഭൗതിക വസ്തുക്കൾ നാം എങ്ങനെ ഉപയോഗിച്ചു എന്ന് ദൈവം നമ്മോട് ചോദിക്കുവാൻ പോകുകയാണ്. ഇവിടെയുള്ളതെല്ലാം അവിടുത്തേതാണ്. താങ്കൾ അവനുള്ളത് ഉപയോഗിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ഭൂമി വിട്ടുപോകുമ്പോൾ അതൊന്നും നിങ്ങളോടൊപ്പം കൊണ്ടുപോകുന്നതല്ല. യാതൊന്നും തൻ്റെ അവകാശമായി യോബ് കണക്കാക്കുന്നില്ല. നഗ്നനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. അവൻ വന്നതുപോലെ തന്നെ പോവുകയും ചെയ്യും. ഈ ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല എന്ന് പൗലോസ് തിമത്യോസിന് ലേഖനം എഴുതുമ്പോൾ പറയുന്നു. യോബ് ഇത് മനസ്സിലാക്കി. അവന് അവൻ്റെ വിശ്വാസം നഷ്ടമായില്ല. അവൻ ഇപ്പോഴും ദൈവത്തെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. ഒടുവിലത്തെ വാക്യം വളരെ ശ്രദ്ധേയവും ആകർഷണീയവുമാകുന്നു. ഇതിലൊന്നിലും ഇയ്യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. അങ്ങനെ ഇത്രത്തോളം സാത്താൻ നിശേഷം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ദൈവത്തിൽ നിന്ന് ഇയ്യോബിനെ അകറ്റുകയായിരുന്നു അവൻ്റെ ഉദ്ദേശം. പക്ഷേ ദൈവത്തിൽ നിന്നും അവനെ അകറ്റുന്നതിന് പകരം അവൻ യഥാർത്ഥത്തിൽ ഇയ്യോബിനെ ദൈവത്തിങ്കിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയായിരുന്നു. അതെ, ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ, കഷ്ടങ്ങൾ ഒരുപക്ഷെ നമ്മെ തളർത്തും, കൂടുതലും നമ്മെ വളർത്തുകയാണ് ചെയ്യുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ താങ്കൾ അഭിമുഖീകരിക്കുന്നതായ പ്രശ്നങ്ങൾ താങ്കളെ തളർത്തുകയാണോ അതോ ദൈവത്തോട് അടുത്തു ചെല്ലുവാൻ സഹായിക്കുകയാണോ? അതെ, ആത്മീയമായി വളർത്തുകയാണോ?